السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 89. വിഷയം ഉറക്കം എന്ന മഹാ അനുഗ്രഹം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹധന്യരായ കൂട്ടുകാരെ, അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വളരെ എണ്ണപ്പെടേണ്ട അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത്. ശാരീരിക അസ്വസ്ഥതകളും പ്രയാസങ്ങളും ജോലിഭാരം കൊണ്ട് വീട്ടിലെത്തിയവനും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മാറിക്കിട്ടാനുള്ള നല്ല ഒരു ഉറക്കം കിട്ടിയാൽ എല്ലാ ക്ഷീണങ്ങളും മനുഷ്യന് വിട്ടകന്നു. വജഅൽനാ നൗമക്കും സുബാത്ത വജഅൽന ലൈല ലിബാസ. രാത്രിയെ മനുഷ്യന് വസ്ത്രമാക്കി എന്നതിൻ്റെ ആശയം ഉറങ്ങാനുള്ള ശയ്യയാക്കി എന്നതാണ്. ഉറക്കം മഹാ അനുഗ്രഹമാണ്. ആ ഉറക്കത്തെ മഹാന്മാർ 7 വിധം എണ്ണിയിട്ടുണ്ട്. 1, അശ്രദ്ധയുടെ ഉറക്കം. അതായത് ദിക്റിൻ്റെ സദസ്സിലിരുന്ന് ഉറങ്ങുന്നതാണ് അശ്രദ്ധയുടെ ഉറക്കം. മറ്റൊന്ന്, പരാജയത്തിൻ്റെ ഉറക്കം. നിസ്കാരത്തിൻ്റെ സമയത്ത് ഉറങ്ങുന്നതാണ് പരാജയത്തിൻ്റെ ഉറക്കം. 3, ഉറക്കം നൗമുല്ലഅന, ശാപത്തിൻ്റെ ഉറക്കമാണ്. സുബഹിൻ്റെ സമയത്ത് ഉറങ്ങുന്നതാണ് ശാപത്തിൻ്റെ ഉറക്കം. 4, ഉറക്കം ശിക്ഷയുടെ ഉറക്കമാണ്, പ്രഭാതശേഷമുള്ള ഉറക്കം. 5, ആശ്വാസത്തിൻ്റെ ഉറക്കം. അതായത് ളുഹറിന് തൊട്ട് മുമ്പുള്ള ഉറക്കമാണ് ആശ്വാസത്തിൻ്റെ ഉറക്കം. ഇതിന് കൈലൂലത്തിൻ്റെ ഉറക്കം എന്ന് പറയാം. രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്കാണ് ഈ ഉറക്കം പുണ്യകരമായിട്ടുള്ളത്. 6, ഉറക്കം അനുഗ്രഹത്തിൻ്റെ ഉറക്കമാണ്. ഇഷാ നമസ്കാരത്തിന് ശേഷമുള്ള ഉറക്കമാണ് അനുഗ്രഹത്തിൻ്റെ ഉറക്കം. 7, ഖേദത്തിൻ്റെ ഉറക്കമാണ്. വെള്ളിയാഴ്ച രാവിലെ ഉറങ്ങുന്നതാണ് ഖേദത്തിൻ്റെ ഉറക്കം. ഇങ്ങനെ ഉറക്കത്തിൻ്റെ വിവിധ വശങ്ങൾ മഹാന്മാർ ഇഴകീറി ചർച്ച ചെയ്യുന്നുണ്ട്. ആയതുകൊണ്ടുതന്നെ ഉറക്കം മഹാ അനുഗ്രഹമാണ്. മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് മനുഷ്യൻ്റെ തലച്ചോറ് കൂടുതൽ പ്രവർത്തിക്കുകയും അവൻ്റെ ഉണർവിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം നൽകാൻ മനുഷ്യൻ്റെ ഉറക്കത്തിലും മനുഷ്യൻ്റെ ശാരീരിക ആന്തരിക ഭാഗങ്ങളിലെ പല പാർട്ടുകളും കർമ്മനിരതരായിക്കൊണ്ടിരിക്കുന്നതും മനുഷ്യൻ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ടുതന്നെ ഇശാ നമസ്കാരത്തിന് ശേഷം പ്രത്യേകിച്ചും കൂടുതൽ അനാവശ്യ വിഷയങ്ങളിൽ സംസാരിച്ചിരുന്ന് ടൈം പാസ് നടത്തുന്നവർ വളരെ ഗൗരവമായി ആലോചിക്കണം. രാത്രി സമയത്തെ ഉറക്കം വളരെ അനുഭൂതിദായകമാണ്. പകലിൽ 1-2 മണിക്കൂർ അധികം ഉറങ്ങിയാൽ പോലും രാത്രിയിൽ ഉറങ്ങുന്ന ആ ഒരു അനുഭൂതി മനുഷ്യന് ലഭിക്കുന്നില്ല. വജഅൽന നൗമക്കും സുബാത്ത വജഅൽന ലൈല ലിബാസ. രാത്രിയെയാണ് മനുഷ്യന് ഉറങ്ങാനുള്ള അവസരമായി അല്ലാഹു തആല നൽകിയത്. അതുകൊണ്ട് ആ ഉറക്കം കിട്ടാതെ തെരുവിൽ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കം ലഭിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല നൽകിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയണം. 1 ഡസനും ഗുളിക കഴിച്ചിട്ട് പോലും ഉറക്കം കിട്ടാത്തവരുടെ ഇടയിലാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഇജ്ജത്തുള്ള രീതിയിൽ ശുക്ര് ചെയ്ത് ജീവിക്കാൻ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.